ഉള്ളുലയ്ക്കുന്ന സങ്കടക്കാഴ്ചകളാണ് എങ്ങും. പെട്ടെന്നുണ്ടായ ഉറ്റവരുടെ വിയോഗം കുടുംബങ്ങളെ മാത്രമല്ല നാടിനെയാകെ തകർത്തു. എന്തു പറഞ്ഞ് കുടുംബത്തെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നാട്ടുകാർ. ഹൃദയവേദനയിലാണ് കോങ്ങാട് ഗ്രാമം. കുടുംബത്തിന്റെ ഏക അത്താണിയാണ് പോയതെന്ന് മരിച്ച വിജീഷിന്റെ സഹോദരൻ വിനുവും അയൽവാസികളും. ഫ്രണ്ട്സുകാരും ഫ്രണ്ടിനെ ഓർന്ന് സ്വന്തം വണ്ടിയൊന്നുമില്ല, അവൻ്റെ ചിലവ് കിട്ടിയിട്ട് വേണം ഇവിടെ കുടുംബവും കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യാത്തതാണ്. പിന്നെ അവൻ്റെ ചെറിയ കുട്ടിയാണ്, ഒരു 5 വയസ്സായിട്ടുള്ളൂ. പിന്നെ അവൻ്റെ ഭാര്യയുണ്ട്, ഭാര്യയ്ക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. അങ്ങനെ അവൻ്റെ ഇതിലാണ് പോകുന്നത് കുടുംബം. ഒമ്പതരയ്ക്ക് ശേഷമാണ് കുട്ടി പോയിരിക്കുന്നത്. വണ്ടി ഇവിടെ ബൈക്കോടെ കൊണ്ടു നിർത്തിയിട്ട് കൂട്ടുകാരെ കൊണ്ടാക്കാനാണ് വണ്ടി റെൻറ്റിനടുത്ത കാറിൽ പോയിരിക്കുന്നത്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം പറയാനല്ലോ. പിന്നെ അവനാണ് ഈ കുടുംബം നോക്കണതന്നെ. അവനാണ് അവൻ്റെ ഭാര്യയും ചെറിയൊരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടി. അപകടത്തിൽ മരിച്ച വിഷ്ണു, രമേശ്, മഹേഷ്, മുഹമ്മദ് അഫ്സൽ എന്നിവരുടെ വീട്ടിലെ സ്ഥിതിയും സമാനം തന്നെ. കണ്ണീരും തേങ്ങലുമാണ് എവിടെയും. ഇവിടെ ഓട്ടോ ഓടിയിരുന്ന ആളാണ് വിജീഷും അതോടൊപ്പം തന്നെ വിഷ്ണുവും. ഈ സഹപ്രവർത്തകർക്ക് തന്നെ വലിയ ദുഃഖത്തിലാണ് അല്ലേ? അന്നേരം രാത്രി പോയതാ തോന്നുന്നു. ഒരു തീരാ നഷ്ടമാണ് കുടുംബത്തെ സംബന്ധിച്ച്. പിന്നെന്താ, അവര് ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടല്ലോ. നല്ല പയ്യനാണ്, നല്ല സ്വഭാവം, നല്ല ഇതുള്ള പയ്യനാണ്. നമുക്കെല്ലാവർക്കും നല്ല വേദനയുണ്ട്. അഞ്ചാളെ ഒരുമിച്ച് പോകുക പറയുമ്പോൾ, ചെറുപ്പക്കാർ കുട്ടികൾ, അഞ്ചാളം പോകുക പറയുമ്പോൾ വിഷമമാണ്. അഞ്ചുപേരും എങ്ങോട്ടാണ് രാത്രിയിൽ പോയത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒറ്റ ദിവസം കൊണ്ടാണ് ഈ കുടുംബങ്ങളെല്ലാം അനാഥമായത്. ഭാവി ജീവിതം എങ്ങനെയെന്നത് ചോദ്യചിഹ്നമാണ്. അപകടത്തിലും മരവിപ്പിലുമാണ് കോങ്ങാട്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.